അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീ. അൽഹംദുലില്ലാഹി അദദ ഖൽഖിഹി, അൽഹംദുലില്ലാഹി റിളാ നഫ്സിഹി, വൽഹംദുലില്ലാഹി زينة عرشه، والحمد لله مداد كلماته. اللهم لك الحمد كثيرا كما تنعم كثيرا، نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد، فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. الله اكبر الله اكبر الله اكبر، لا اله الا الله، الله اكبر، الله اكبر، ولله الحمد. الله اكبر كبيرا، والحمد لله كثيرا، وسبحان الله بكرة واصيلا. لا اله الا الله، الله اكبر، الله اكبر، ولله الحمد. സ്നേഹാദരണീയ രായ സഹോദരി സഹോദരന്മാരെ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും കഴിവിൻ്റെ പരമാവധി ചേർത്ത് വച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹനീയമായ മാതൃകകൾ തീർത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭക്തിനിർഭരമായ ജീവിത പാഠങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മുസ്ലിം ലോകം ബലിപെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തുല്യതയില്ലാത്ത പരീക്ഷണങ്ങളെ ഒന്നിനു പുറകെ മറ്റൊന്നായി അഭിമുഖീകരിക്കേണ്ടി വന്ന അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും മാതൃകയായി സ്വീകരിക്കേണ്ട അനുപമമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. വിശുദ്ധ ഖുർആൻ ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടവനായ റഹ്മാനും വദൂദുമായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിത മാതൃക നമുക്ക് കാണിച്ചു തരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഷാഖിറൻ ലി അൻഉമിഹി ജ്തബാഹു വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം. അള്ളാഹു തനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരടിമയായിരുന്നു ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറ്റു പ്രവാചകന്മാരിൽ നിന്നെല്ലാം അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു ഖലീലാക്കി, ഒരു ഉമ്മത്താക്കി, ജനനേതാവാക്കി നമുക്ക് മാതൃക കാണിച്ചു. വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം, നേരായ വഴിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ വഴി നടത്തുകയും ചെയ്തു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഹാജർ അലൈഹിസ്സലാം തൻ്റെ ഓമന കുഞ്ഞിനെയുമായി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വിചരമായ മരുഭൂമിയിൽ
അവർ കഴിഞ്ഞുകൂടേണ്ടി വന്ന സന്ദർഭത്തിലും തൻ്റെ പ്രിയതമൻ്റെ കൽപ്പന അനുസരിക്കുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഉന്നതമായ മഹനീയമായ മാതൃകയായി ജീവിച്ച മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവചരിത്രവും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആരോരുമില്ലാത്ത മണൽക്കാട്ടിൽ സ്വന്തം ചോരപ്പൈതലിനെ ഉപേക്ഷിച്ചു പോകുമ്പോൾ, പ്രിയതമയെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മനസ്സ് പതറിയില്ല. എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതിൽ എന്തായാലും എനിക്ക് നല്ലതേ വരൂ എന്ന ഈ ബോധമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയുണ്ടായിരുന്നത്. എൻ്റെ റബ്ബിൻ്റെ കൽപ്പന ഞാൻ അനുസരിക്കുകയാണെങ്കിൽ, അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അതിലൂടെ എനിക്ക് നല്ലതേ വരൂ എന്ന പ്രതീക്ഷയും ഉറപ്പുമാണ് ഓരോ വിശ്വാസിക്കും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. തിരിഞ്ഞു നോക്കാതെ പോകുന്ന പ്രിയതമനോട് പിന്നാലെ നടന്ന് ഹാജർ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ എന്ന്. അദ്ദേഹം അതിന് മറുപടി പറയുന്നു, ബല, അതെ. അപ്പോൾ ഹാജർ അലൈഹിസ്സലാം പറയുന്ന മറുപടി, ഇദൻ ലാ യുദയ്യുന, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും ഞങ്ങളെ കൈയൊഴിക്കുകയില്ല. ഇതൊരു തവക്കുല് കൂടിയാകുന്നു. എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ നെഞ്ചേറ്റാനുള്ള ഒരു വലിയ കാര്യമായിക്കൊണ്ടാണ് തവക്കുലിനെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരുടെയൊക്കെ ജീവിതത്തിലൂടെ ഒരു പിതാവിൻ്റെയും ഒരു പുത്രൻ്റെയും ഒരു മാതാവിൻ്റെയും ത്യാഗോജ്വലമായ ജീവിതമാണ് ലോക മുസ്ലിങ്ങൾക്ക് മുമ്പിൽ, എല്ലാ വിശ്വാസികൾക്ക് മുമ്പിലും, അതേപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ നമുക്ക് സമർപ്പിച്ചു തരുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ച് മുന്നേറിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വച്ഛാധിപതിയായ ഭരണാധികാരിയായിരുന്നു നംറൂദ്. പൗരോഹിത്യത്തിലും സ്വച്ഛാധിപത്യത്തിലും പടുത്തുയർത്തിയ തൻ്റെ ഭരണാധികാരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിഷ്പ്രഭമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും ആ സ്വച്ഛാധിപതിയുടെ മുമ്പിൽ അദ്ദേഹം മുട്ടുമടക്കിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് സംവദിക്കുകയും അള്ളാഹുവിനെക്കുറിച്ച് അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത കഥ വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷേ ആ ഭരണാധികാരിയുടെ പ്രതികാരം അത് ഒരു വലിയ അഗ്നികുണ്ടമൊരുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയായിരുന്നു. മാസങ്ങളോളം ശേഖരിച്ചു വച്ചിട്ടുള്ള വിറകുകൾ അത് ഒരു വലിയ തീക്കുണ്ടാരത്തിലിട്ട് കത്തിച്ച് അങ്ങനെ ഏറ്റവും ഉയർന്ന് ആളിപ്പടർന്നു കത്തുന്ന ഒരു വലിയ അഗ്നികുണ്ഡം അവർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കരിച്ചു കളയാൻ ഒരുക്കുകയുണ്ടായി. ആ തീക്കുണ്ടാരത്തിന് മുന്നിലൂടെ മുകളിലൂടെ പാറുന്ന പറവകൾ വരെ അതിൻ്റെ ചൂടേറ്റ് വെന്ത് അതിലേക്ക് വീണിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നംറൂദിൻ്റെ അഗ്നിക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആദർശത്തെയോ ശരീരത്തെയോ കരിച്ചു കളയാൻ കരുത്തില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാൻ എനിക്ക് അല്ലാഹു മദി, ഹസ്ബുനല്ലാ വനിഅമൽ വക്കീൽ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണ് ഹസ്ബി അല്ലാ, എനിക്ക് എൻ്റെ അല്ലാഹു മദി, വനിഅമൽ വക്കീൽ, എൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ അവൻ എത്രയോ ശക്തനാണ്, അവൻ ഏറ്റവും ഉന്നതനാണ് എന്ന ഈ വിശ്വാസമായിരുന്നു ഈ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയപ്പോഴും അദ്ദേഹത്തിന് വിജയം വരിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന അല്ലാഹുവാകുന്നു ഏറ്റവും വലിയവൻ, അവനല്ലാതെ ഒരാരാധ്യനില്ല, അവനാകുന്നു സർവസ്തുതിയും സ്തോത്ര കീർത്തനങ്ങളും എന്ന ആ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അതിൻ്റെ പ്രതിരൂപമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, ആ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ടാരത്തിലേക്ക് അവർ വലിച്ചെറിഞ്ഞു, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടിയാണ് തീ. ആ തീയുടെ പ്രകൃതി, അത് ആളിക്കത്തുക, ചൂടോടുകൂടി കത്തുക, അതിൽ വീഴുന്നതിനെ എല്ലാം കരിച്ചു കളയുക എന്നുള്ളതാണ്. പക്ഷേ ആ നിമിഷത്തിൽ
തൻ്റെ ഖലീലായ ഹബീബായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഓർഡറാണ്, വഖുൽനാ യാ നാറു കുനീ ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ആ അഗ്നിയോട് അള്ളാഹു പ്രഖ്യാപിച്ചു, ഒരു നിമിഷം അല്ലയോ അഗ്നി, നീ തണുത്തതായിത്തീരുക. കുനി ബർദ, ആളിക്കത്തുന്നുണ്ട്, പക്ഷേ നീ തണുപ്പുള്ളതായിത്തീരുക എന്നാണ്. മറ്റുള്ളവർക്ക് ആളിക്കത്തുന്ന തീയിനെയാണ് കാണുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാം അതിൽ കിടന്ന് കരിഞ്ഞു കഴിഞ്ഞിരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഓർഡർ അഗ്നിയോട്, കുനി ബർദ, അല്ലയോ ആളിക്കത്തുന്ന തീ, നീ തണുപ്പുള്ളതായിത്തീരുക. തണുപ്പിച്ച് തണുപ്പിച്ച് എൻ്റെ ഖലീലിന് ബുദ്ധിമുട്ടുണ്ടാകരുത്. സലാമൻ, ആ രക്ഷയോടുകൂടിയുള്ള തണുപ്പ് നൽകണം അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ക്ഷമാപൂർവമായ കാത്തിരിപ്പാണ് ത്യാഗത്തിൻ്റെ ഉള്ളടക്കം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങളെ എങ്ങനെ ഈ മനക്കരുത്ത് കിട്ടാതെ പോകും? കാരണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നെന്നോ, റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫീ വമാ നുഅ്ലിൻ വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ്സമാ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഇന്നക തഅലമു മാ നുഖ്ഫീ വമാ നുഅ്ലിൻ, ഞങ്ങൾ പരസ്യമാക്കി വെക്കുന്നതും ഞങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതുമെല്ലാം നീ അറിയുന്നവനാണ് റബ്ബേ. നീ അറിയാത്തൊരു കാര്യവും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവനാണ് നീ. ഞങ്ങളുടെ കണ്ണുകളുടെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവനാണ് നീ. നീ ഞങ്ങളുടെ ജീവനാഡിയേക്കാൾ സമീപസ്ഥനാണ് റബ്ബേ. വമാ തുഖ്ഫീ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ്സമാ, ആകാശങ്ങളിലും ഭൂമിയിലും യാതൊരു വസ്തുവിനും അള്ളാഹുവിന് അവ്യക്തമായി ഇല്ല എന്ന ഈ പ്രഖ്യാപനമുണ്ടല്ലോ. ഇങ്ങനെയുള്ള ദൃഢമായ അചഞ്ചലമായ, അള്ളാഹു എവിടെ വെച്ചും എന്നെ കാണുന്നു, എന്നെ നിയന്ത്രിക്കുന്നു, എൻ്റെ ഓരോ പാദപതനങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ബിന്ദുവിലും സ്പന്ദനങ്ങളിലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ, അവനാണ് എൻ്റെ രക്ഷകൻ എന്നുള്ള ദൃഢമായ ഈ തൗഹീദിൻ്റെ വിശ്വാസം കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു ഏറെ പരീക്ഷിച്ചിട്ടും അതിലൊക്കെ വിജയം നേടി വന്നു എന്നതാണ്. സഹോദരങ്ങളെ, ഇതിലാണ് നമുക്ക് പാഠമുള്ളത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ ആകെ ഇളക്കി മറിച്ചു കളയുന്ന വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരാവുകയാണെങ്കിലും, ഇല്ല റബ്ബേ, നീ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ വക്കീലായി, എൻ്റെ രക്ഷകനായി, എൻ്റെ നാസിറായി എന്നുള്ള ഈ വിശ്വാസം നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട് എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതപാഠം നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെയാണ് എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹുവിനോടൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അതാണ് അൽ ഹനീഫിയത്തു സംഹ ലൈലുഹാ കനഹാരിഹ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത്. അതിൻ്റെ രാവും പകലിനെ പോലെയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വകാര്യ ജീവിതത്തിൽ മറ്റൊന്നും പരസ്യ ജീവിതത്തിൽ മറ്റൊന്നും എന്നൊരു നിലപാട് ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. ആളുകൾ കാണുമ്പോൾ ജീവിതം മറ്റൊരു രീതിയിലും കാണാത്തപ്പോൾ വേറൊരു രീതിയിലും എന്ന അവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. രാവും പകലും ഒരുപോലെയുള്ള സ്ഫടികതുല്യമായ വിശുദ്ധമായ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് എന്നാണ് ഈ സംഭവത്തിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് ബലിപെരുന്നാളാണ്. ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകനെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലിയെറുക്കാൻ തയ്യാറായ ആ നിമിഷത്തെ ഓർത്തുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഒരു പിതാവ് വാത്സല്യനിധിയായ തൻ്റെ മകനോട് പറയുകയാണ്, പൊന്നുമോനെ, നിന്നെ ബലിയെറുക്കണം അള്ളാഹുവിൻ്റെ പേരിൽ നിന്ന് എനിക്ക് സ്വപ്നദർശനമുണ്ടായിരിക്കുന്നു. യാ ബുനയ്യ ഇന്നീ അറാ ഫിൽ മനാമി അന്നീ അദ്ബഹുക ഫന്ദുർ മാദാ തറാ. സ്വന്തം മകനോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം താൻ കണ്ട സ്വപ്നം, അതിൻ്റെ ആശയം പങ്കുവെക്കുകയാണ്. നിന്നെ ബലിയെറുക്കണമെന്ന് എനിക്ക് സ്വപ്നദർശനമുണ്ടായിരിക്കുന്നു, എന്താണ് മോനെ നിന്റെ അഭിപ്രായം? ആ പിതാവിനെ പോലെ അള്ളാഹുവിനെ പേടിച്ചിരുന്ന ഒരു മകനാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം.
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിക്ഷണത്തിൽ വളർന്ന ആ ശാന്തശീലനായ അനുസരണശീലനായ ആ മകൻ അതിന് പറയുന്നത്, യാ അബത്തിഫ് അൽമാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്വാബിരീൻ. വന്യ പിതാവേ, അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ നടപ്പിലാക്കണം, ക്ഷമാശീലരിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നാണ്. അവർ രണ്ടുപേരും ഒരുങ്ങുകയാണ്. എന്തിന്? ബലിയർക്കപ്പെടാൻ ഇസ്മായിൽ അലൈഹിസ്സലാം തയ്യാറാവുകയാണ്. അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹു എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അള്ളാഹു നന്മ തീർച്ചയായും നിശ്ചയിക്കും. പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് അള്ളാഹു എന്റെ മകനെ അറുക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തായാലും നല്ലതേ വരൂ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാൽ ചെറുതും വലുതുമായാലും അതിൽ നല്ലതേ എപ്പോഴും വരൂ എന്ന ഈ പ്രതീക്ഷയുണ്ടല്ലോ, ഈ ഉറപ്പും കരുത്തുമുണ്ടല്ലോ, അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതിന് പ്രേരിപ്പിച്ചത്. അങ്ങനെ അവർ അതിന് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകനെ ചെരിച്ചു കിടത്തിയതായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫലമ്മാ അസ്ലമാ, അങ്ങനെ അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ടതിന് സന്നദ്ധരായി തയ്യാറായി ഒരുമ്പെട്ട് നിൽക്കുകയാണ്. ആരുടെ മനസ്സിലും ഒരു ഇടർച്ചയില്ല, ഒരു സംശയമില്ല. ആ സന്ദർഭത്തിൽ വത്തല്ലഹുലിൽ ജബീൻ, മോന്റെ നെറ്റി ചരിച്ചു കിടത്തി അതിന് വേണ്ടി ഒരുങ്ങി തന്റെ കത്തി ഉയർത്തിയ സന്ദർഭത്തിൽ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഇബ്രാഹിം എന്നൊരു വിളിയാണ്. തദ് സദ്ദഖ്ത റുയ, താങ്കളുടെ സ്വപ്നം താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, സുഹൃതന്മാരായ ആളുകൾക്ക് തീർച്ചയായും നാം അങ്ങനെയാണ് പ്രതിഫലം നൽകുക. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയമായും ഇബ്രാഹിം ഇത് താങ്കൾക്ക് നാം നൽകിയ വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതിലും ഖലീലുള്ള വിജയം വരിച്ചു. മാത്രമല്ല വഫദൈനാഹു ബിദിബിഹിൻ അലീം, ഒരു മഹത്തായ ബലിമൃഗത്തെ അള്ളാഹു അദ്ദേഹത്തിന് ബലിയെറുക്കാൻ നൽകി. അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് നൽകിയ മൃഗമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അറുത്ത ആ ആട്. ആ ത്യാഗോജ്വലമായ ജീവിതം ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ബലിമൃഗങ്ങളുടെ അരികിലേക്ക് ചെല്ലുന്നത്. ഈ ദിവസത്തെ കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഅലമുൽ അയ്യാമി ഇൻദല്ലാ യൗമുൻ നഹർ, അള്ളാഹുവിന്റെ അരികിൽ ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിവസമാണ് ബലിദിനം എന്നാണ്. സുമ്മ യൗമുൽ ഖർ, പിന്നീട് അതിന് ശേഷമുള്ള അയ്യാമുത്ത് ശരീക്കിന്റെ മൂന്ന് ദിവസങ്ങളാണ് എന്നാണ്. അയ്യാമുത്ത് ശരീക്കിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, അയ്യാമു അഖിലിൻ വശുറിബിൻ വദിഖിനിൻ ലില്ലാഹി തആല, നിങ്ങൾക്ക് തിന്നുവാനും കുടിക്കുവാനും അള്ളാഹു നിങ്ങൾക്ക് അനുഭവിച്ച വിഭവങ്ങൾ ആസ്വദിക്കുവാനും അള്ളാഹുവിനെ മറക്കാതെ അവനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുവാനുമാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഈദുൽ ഫിത്റിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ തക്ബീർ ധ്വനികൾ മുഴക്കുന്ന പെരുന്നാളാണിത്. അറഫ ദിനത്തിന്റെ ഫജ്ർ മുതൽ അയ്യാമുത്ത് ശരീഖിന്റെ, അയ്യാമുത്ത് ശരീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 13-ന്റെ അസ്ർ വരെ നമ്മൾ തക്ബീറുകൾ മുഴക്കിക്കൊണ്ടിരിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നമ്മൾ ബലിയറുക്കുന്നു, ഓരോരുത്തർക്കും ഒറ്റക്കൊരു മൃഗത്തെ അറുക്കാൻ കഴിവുള്ളവർ അങ്ങനെ ബലിയറുക്കുന്നു, അല്ലാത്തവരോ അതിൽ പങ്കുകാരായിക്കൊണ്ട് ബലിയറുക്കുന്നു. ഇതൊക്കെ നമ്മുടെ സമ്പത്തിൽ നിന്ന്, നമ്മുടെ സമർപ്പണത്തിന്റെ, നമ്മുടെ എല്ലാം അള്ളാഹുവിനോടുള്ള കൽപ്പനയുടെ അനുസരണശീലത്തിന്റെ ഒരു ബഹിർപ്രകടനമായിക്കൊണ്ട് തന്നെ അള്ളാഹു അതിരും എതിരുമില്ലാത്ത പ്രതിഫലം ഇത്തരം പുണ്യകർമ്മങ്ങൾക്ക് നൽകുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടവരാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ക്ഷണത്തിന് ഉത്തരം നൽകേണ്ടിവരാണ്, ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനസ്തജീബു ലില്ലാഹി വലി റസൂൽ ഇദാ ദഅകും ലിമാ യുഹയീകും, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് ഉത്തരം നൽകണം, അള്ളാഹുവിന്റെ പ്രവാചകന് ഉത്തരം നൽകണം. എന്തിനാണ് നിങ്ങൾ ഉത്തരം നൽകേണ്ടത്? ഇദാ ദഅകും ലിമാ യുഹയീകും, നിങ്ങളുടെ ജീവിതത്തെ ചൈതന്യവത്താക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വിധത്തിൽ അതിനെ ഏറ്റവും
ചൈതന്യപൂർണമാക്കി തീർക്കുന്ന ഒരു ആദർശത്തിലേക്ക് അല്ലാഹും റസൂലും നിങ്ങളെ ക്ഷണിച്ചാൽ, ജീവിതഗന്ധിയായ ഒരു ആദർശമാണ് ഇസ്ലാം. അങ്ങനെ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ ആ വിളിക്കുത്തരം നൽകി ഈ ഇസ്ലാമിന്റെ പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമ്മോടുമുള്ള കൽപ്പന. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ബലിമൃഗങ്ങളെ നമ്മൾ അറുക്കുമ്പോൾ അതുകൊണ്ട് വെറും മാംസമോ അതേപോലെ തന്നെ ഭൗതികമായ വിഭവങ്ങളോ അല്ല നമ്മൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അതും അതിൻ്റെ കൂടെ വരുന്നതാണ്. എന്നാൽ ആ ബലിയർപ്പണത്തിലൂടെ നമ്മൾ ബലിമൃഗത്തിൻ്റെ കഴുത്തിൽ വെക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ കഴുത്തിലാണ് കത്തിവെക്കുന്നത്, നമ്മുടെ ഇഷ്ടങ്ങളുടെ കഴുത്തിലാണ് കത്തിവെക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് മറ്റേത് ഇഷ്ടങ്ങളെക്കാളും നമുക്ക് വലുത് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, പെരുന്നാൾ എന്നുള്ളത് സന്തോഷത്തിനും ആനന്ദത്തിനും ആഹ്ലാദത്തിനുമൊക്കെ അല്ലാഹു നമുക്ക് നൽകിയ രണ്ട് ദിവസങ്ങളിൽ സുപ്രധാനമായൊരു ദിവസം തന്നെയാണ് ഈദുൽ അദ്ഹ. നമ്മുടെ ആഘോഷങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലുമൊക്കെ അല്ലാഹുവും റസൂലും നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾ ലംഘിക്കാത്ത വിധത്തിൽ അതൊക്കെ തന്നെ അവിടെയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അതൊക്കെ നാം ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സന്ദർഭത്തിൽ ഉണർത്തുകയാണ് പെരുന്നാൾ. ഈ പെരുന്നാളിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശമാണ് നാം എല്ലാവർക്കും തന്നെ കൈമാറേണ്ടത്. മനുഷ്യബന്ധങ്ങളെ, അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ, അയൽപക്ക ബന്ധങ്ങളെ, ഇതൊക്കെ സ്നേഹത്തിൻ്റെ കണ്ണികളാൽ കൂടുതൽ വിളക്കി ചേർക്കാനുള്ള അസുലഭമായ അവസരമായി ഈദിൻ്റെ ദിനങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ സമയങ്ങൾ അതിനു വേണ്ടി മനുഷ്യരോടുള്ള അടുപ്പം അത് നമ്മൾ പ്രകടിപ്പിക്കുക. സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ നോക്കിലൂടെ, നമ്മുടെ ശരീരഭാഷയിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മൾ സ്നേഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സ്നേഹ സമ്മാനങ്ങളിലൂടെ മനുഷ്യരായ നമ്മുടെ സ്നേഹബന്ധങ്ങൾ, മനസ്സുകൾ കൂട്ടിയിണക്കാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തക്ബീർ ധ്വനികൾ വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ, നമ്മിൽ നിന്ന് അല്ലാഹു, നിങ്ങളിൽ നിന്ന് അല്ലാഹു ഈ സുഹൃതങ്ങളും സൽപ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ എന്ന ആശംസാവാക്കുകൾ നേർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ജീവിത രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും കേൾക്കാനും കഴിയും. അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അവരുടെ പാപമോചനത്തിന് വേണ്ടി, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരും വാത്സല്യനിധികളുമായ എല്ലാവരുടെയും മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഈ സമൂഹത്തിൽ പീഡിതരായി കഴിയുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ, നമ്മൾ സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ്, എത്ര സൗകര്യത്തിലാണ് ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എന്നാലോ കണ്ണീരിലും അതേപോലെ തന്നെ മുറിപ്പാടുകളിലും കഷ്ടാരിഷ്ടതകളിലും ബുദ്ധിമുട്ടുകളിലുമായി നിരങ്ങിക്കഴിയുന്ന ഒരു സമൂഹത്തെയാണ് ഫലസ്തീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സന്ദർഭത്തിൽ മറക്കാതെ അവർക്ക് വേണ്ടി ദുആയിരക്കണം. നമ്മുടെ ഈ നിഷ്കളങ്കമായ പ്രാർത്ഥനയല്ലാതെ മറ്റൊരു ആയുധവും അവർക്ക് വേണ്ടി നമ്മുടെ കയ്യിലില്ല എന്ന തിരിച്ചറിവോടുകൂടി, അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പൊറത്തു തരേണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവർക്ക് മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജനാതുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടേണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും നിന്റെ കാരുണ്യം നീ ചൊരിഞ്ഞു കൊടുക്കേണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിൽ പീഡിതരായി കഴിയുന്ന ആളുകൾക്ക്
അവരുടെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു രക്ഷ നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ യാ മൻ ലാ യഹ്താജു ഇലൽ ബയാനി വത്തഫ്സീർ ഖും ബിനാ റഊഫർ റഹീമ ഖും ബിനാ റഊഫർ റഹീമ ഖും ബിനാ റഊഫർ റഹീമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.